സ്റ്റുഡൻസ്, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റിയിലെ ട്രഡീഷണൽ മെത്തേഡിലെ ഫസ്റ്റ് മെത്തേഡ്, റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിൽ സെക്കൻഡ് മെത്തേഡാണ്. സെക്കൻഡ് മെത്തേഡായിട്ടുള്ള സർട്ടനിറ്റി ഇക്വലൻ്റ് മെത്തേഡാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സർട്ടനിറ്റി ഇക്വലൻ്റ് മെത്തേഡ്, സോ എന്താണെന്ന് നോക്കാം. അണ്ടർ ദിസ് മെത്തേഡ് ദ റിസ്ക് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രൊജക്റ്റ് ഈസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ബൈ അഡ്ജസ്റ്റിംഗ് ദ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോസ് ആൻഡ് നോട്ട് ദ ഡിസ്കൗണ്ട് റേറ്റ്. ഫസ്റ്റ്, ദ ക്യാഷ് ഫ്ലോസ് ആർ കൺസർവേറ്റീവ്ലി എസ്റ്റിമേറ്റഡ് അണ്ടർ ദ അസംപ്ഷൻ ഓഫ് നോർമൽ റിസ്ക് ഫോർ വാരിയസ് ഇയേഴ്സ് ഡ്യൂറിംഗ് ദ ലൈഫ് ഓഫ് ദ പ്രൊജക്ട്. ദെൻ ദ റിസ്ക് ഫ്രീ റിട്ടേൺ ഓർ ക്യാഷ് ഫ്ലോസ് ആർ റെഡ്യൂസ്ഡ് ടു എ സർട്ടൻ ലെവൽ ബൈ യൂസിങ് ദ കറക്ഷൻ ഫാക്ടർ ഓർ റിസ്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ. ദിസ് കറക്ഷൻ ഫാക്ടർ ഈസ് കോൾഡ് സർട്ടനിറ്റി ഇക്വലൻ്റ് കോയിഫിഷ്യൻറ്റ്. ഇറ്റ് ഈസ് അസർട്ടൈൻഡ് ആസ് റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ റിസ്കി ക്യാഷ് ഫ്ലോ. ദസ് സർട്ടനിറ്റി ഇക്വലൻ്റ് കോയിഫിഷ്യൻറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് റിസ്ക്ലെസ് ക്യാഷ് ഫ്ലോ ആൻഡ് റിസ്കി ക്യാഷ് ഫ്ലോ. സോ നമ്മളെന്താണ് പറഞ്ഞത്, സർട്ടനിറ്റി ഇക്വലൻ്റ് മെത്തേഡാണ് രണ്ടാമതൊരു റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റിയിൽ ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കായിട്ട് നമ്മൾ പറയുന്നത്, അല്ലേ. സോ സർട്ടനിറ്റി ഇക്വലൻ്റ് മെത്തേഡ് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ഒരു മെത്തേഡിൽ ഡിസ്കൗണ്ട് റേറ്റിലാണ് നമ്മൾ റിസ്ക് പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ സർട്ടനിറ്റി ഇക്വലൻ്റ് മെത്തേഡിൽ നമ്മൾ റിസ്കിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ക്യാഷ് ഇൻഫ്ലോയിൽ തന്നെയാണ്. ക്യാഷ് ഇൻഫ്ലോയിൽ തന്നെ റിസ്കിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് സർട്ടനിറ്റി ഇക്വലൻ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ സർട്ടനിറ്റി ഇക്വലൻ്റ് കോയിഫിഷ്യൻറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ക്യാഷ് ഇൻഫ്ലോയെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, സർട്ടൈൻ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കും. ഓക്കെ, നമുക്കറിയാം ഫ്യൂച്ചർ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ ആണ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കുക, അല്ലേ. ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുന്നു, ആ പ്രൊജക്റ്റിൽ നമ്മൾ, അതായത് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റ്, അല്ലേ, ആ പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടിയേക്കാവുന്ന റിട്ടേണാണ് ക്യാഷ് ഇൻഫ്ലോ ആണ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കുക. അത് എന്തായിരിക്കും, എപ്പോഴും ഫ്യൂച്ചർ അൺസേർട്ടൈൻ ആയതുകൊണ്ട് തന്നെ ഈ ക്യാഷ് ഇൻഫ്ലോയും എന്തായിരിക്കും, അൺസേർട്ടൈൻ ആയിരിക്കും. സോ ആ അൺസേർട്ടനിറ്റീനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിസ്കി ക്യാഷ് ഫ്ലോയും തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്താൽ, റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോനെ റിസ്കി ക്യാഷ് ഫ്ലോ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സർട്ടനിറ്റി ഇക്വലൻ്റ് കോയിഫിഷ്യൻ്റ് കിട്ടും. സോ ഈ സർട്ടനിറ്റി ഇക്വലൻ്റ് കോയിഫിഷ്യൻറ്റിനെ തന്നിട്ടുള്ള അൺസർട്ടൈൻ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോവിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് സർട്ടൈൻ ക്യാഷ് ഫ്ലോ കിട്ടുന്നത്. ദെൻ ഈ സർട്ടൈൻ ക്യാഷ് ഫ്ലോനെ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഡിസ്കൗണ്ടിങ് ഫാക്ടർ വെച്ചുകൊണ്ട് പ്രസൻറ്റ് വാല്യൂ കാണുന്നു, ദെൻ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാണുന്നു. അത്രയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ എന്താണ് സർട്ടനിറ്റി ഇക്വലൻ്റ് കോയിഫിഷ്യൻറ്റ്? സർട്ടനിറ്റി ഇക്വലൻ്റ് കോയിഫിഷ്യൻറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് റിസ്ക്ലെസ് ഓർ സർട്ടൈൻ ക്യാഷ് ഫ്ലോ ടു റിസ്കി ക്യാഷ് ഫ്ലോ. അത്രയാണ് പറയുന്നത്. അതായത് സർട്ടനിറ്റി ഇക്വലൻ്റ് കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ റിസ്ക്ലെസ് ക്യാഷ് ഫ്ലോയും റിസ്കി ക്യാഷ് ഫ്ലോയും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ന് പറയുന്നത് സർട്ടനിറ്റി ഇക്വലൻ്റ് കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോ ഈസ് ഓൾവേസ് ലെസ്സർ ദാൻ റിസ്കി ക്യാഷ് ഫ്ലോ. ദെർഫോർ സർട്ടനിറ്റി ഇക്വലൻ്റ് കോയിഫിഷ്യൻ്റ് സി സർട്ടനിറ്റി ഇക്വലൻ്റ് കോയിഫിഷ്യൻ്റ് വിൽ ബി ലെസ് ദാൻ വൺ. ഒരു കാര്യം കൂടി നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യാം, റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, റിസ്കി ക്യാഷ് ഫ്ലോവിനേക്കാളും കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ സർട്ടനിറ്റി ഇക്വലൻ്റ് കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ വൺ ആയിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ സർട്ടനിറ്റി ഇക്വലൻ്റ് കോയിഫിഷ്യൻ്റ് മെത്തേഡ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്, കാൽക്കുലേറ്റ് സർട്ടനിറ്റി ഇക്വലൻ്റ് കോയിഫിഷ്യൻ്റ് ഫോർ ഈച്ച് ഇയർ ഓഫ് എ പ്രൊജക്ട്. ഓരോ ഇയറിനും നമ്മൾ എന്ത് ചെയ്യണം, സർട്ടനിറ്റി ഇക്വലൻ്റ് കോയിഫിഷ്യൻ്റ് കാണണം. ദെൻ കാൽക്കുലേറ്റ് റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഫ്ലോ ഓഫ് എ പ്രൊജക്ട് ഫോർ ഈച്ച് ഇയർ. എങ്ങനെയാണ് റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഫ്ലോ കാണുന്നത്? ബൈ മൾട്ടിപ്ലൈയിങ് എസ്റ്റിമേറ്റഡ് ക്യാഷ് ഫ്ലോ വിത്ത് സർട്ടനിറ്റി ഇക്വലൻ്റ് കോയിഫിഷ്യൻറ്റ്. ഓക്കെ, ദെൻ തേർഡ് സ്റ്റെപ്പിൽ എന്താണ്, ഫൈൻഡ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഫ്ലോ ഫോർ ഈച്ച് ഇയർ. അതെങ്ങനെയാണ് കാണുന്നത്, റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഫ്ലോ ഇൻ ടു പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ഓർ ഡിസ്കൗണ്ട് ഫാക്ടർ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഫോർത്ത് സ്റ്റെപ്പിൽ ഒബ്ടെയിൻ ദ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ഇയേഴ്സ്.
then find the NPV and last step എന്താണ് ടേക്ക് ഡിസിഷൻ. അത്രയാണ് സർട്ടനിറ്റി ഇക്വലന്റ് കോഫിഷ്യന്റ് മെത്തേഡിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിത് ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് ഈ ഒരു തിയറി നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ശ്രദ്ധിക്കാം, there are two project A and B. Each involves an investment of rupees 1 lakh. The expected cash inflows are and certainty coefficient are as follows. So നമുക്ക് ക്വസ്റ്റ്യനിൽ രണ്ട് പ്രൊജക്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്, എയും ബിയും. രണ്ടിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ എന്ന് പറയുന്നത് റുപ്പീസ് 1 lakh ആണ്. ഇനി എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോയും സെർട്ടനിറ്റി ഇക്വലൻ്റ് കോയിഫിഷ്യൻ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, നോക്കാം. ഇയർ വണ്ണിൽ പ്രൊജക്ട് എയുടെ ക്യാഷ് ഇൻഫ്ലോ 60,000, സെർട്ടനിറ്റി ഇക്വലൻ്റ് കോയിഫിഷ്യൻ്റ് 0.8. ഇയർ ടൂവിൽ 50,000, 0.7 ആണ് സി ഇ കോയിഫിഷ്യൻ്റ്. ഇയർ ത്രീയിൽ 50,000, 0.9 ആണ് സി ഇ കോയിഫിഷ്യൻ്റ്. ഇനി പ്രൊജക്ട് ബീൻ്റെ കേസ് എടുത്താലോ, ഇയർ വണ്ണിൽ 50,000 ആണ് എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ, സെർട്ടനിറ്റി കോയിഫിഷ്യൻ്റ് 0.9. ഇയർ ടൂവിൽ 70,000, 0.8. ഇയർ ത്രീയിൽ 50,000, 0.7. റിസ്ക് ഫ്രീ കട്ട് ഓഫ് റേറ്റ് ഈസ് 10%. സ്റ്റേറ്റ് വിച്ച് പ്രോജക്ട് ഈസ് ബെറ്റർ. സോ റിസ്ക് ഫ്രീ കട്ട് ഓഫ് റേറ്റ് എന്ന് പറഞ്ഞാൽ 10% ആണ് തന്നിട്ടുള്ളത്. ഇതെന്താണ്? ഡിസ്കൗണ്ട് റേറ്റ് ആണ് അല്ലേ. ഡിസ്കൗണ്ട് റേറ്റ് 10% ആണ്. സോ പ്രസൻറ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു 10%. ഇനി ഏത് പ്രൊജക്റ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, സെർട്ടനിറ്റി ക്യാഷ് ഇൻഫ്ലോസ് ആണ് കാണേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോനെ നമ്മൾ എന്താക്കി മാറ്റണം, സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ ആക്കി മാറ്റണം. ഓക്കെ, അത് നമുക്ക് തന്നിട്ടുള്ളത് 60,000 ആണ് ഫസ്റ്റ് ഇയറിൽ പ്രൊജക്ട് എൻ്റെ, അല്ലേ. പ്രൊജക്ട് എൻ്റെ കോയിഫിഷ്യൻ്റ് നമുക്ക് തന്നിട്ട് 0.8. സോ സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ എങ്ങനെ കണ്ടുപിടിക്കാം, 60,000 × 0.8 48,000. ദെൻ 50,000 × 0.7 35,000. 50,000 × 0.9 45,000. ദെൻ 3 വർഷത്തെയാണ് അല്ലേ. ദെൻ പ്രൊജക്ട് വൈൻ്റെ ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് ഫസ്റ്റ് ഇയറിൽ, 50,000 ആണ് ഫസ്റ്റ് ഇയറിൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് അല്ലേ. സോ 50,000 × 0.9 എത്ര കിട്ടും, 45,000 കിട്ടും അല്ലേ. സെക്കൻഡ് ഇയറിൽ 70,000 × 0.8 എത്ര കിട്ടും, 56,000 കിട്ടും. തേർഡ് ഇയറിൽ 50,000 × 0.7 35,000 കിട്ടും. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, പ്രസൻറ്റ് വാല്യൂസ് കാണണം. എങ്ങനെയാണ് പ്രസൻറ്റ് വാല്യൂ കാണുക, നമുക്ക് പ്രൊജക്ട് എൻ്റെ പ്രസൻറ്റ് വാല്യൂ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടിങ് ഫാക്ടർ കോമൺ ആയിട്ട് 10% ആണ് തന്നിട്ടുണ്ട്. സോ 10% ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഈ സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 10% ക്യാഷ് ഇൻഫ്ലോ, സോറി, 10% ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഏതൊക്കെയാണ്, ഫസ്റ്റ് ഇയറിൽ 0.901, സെക്കൻഡ് ഇയറിൽ 0.826, തേർഡ് ഇയറിൽ 0.751. നിങ്ങൾ ഈ 10%ൻ്റെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഉണ്ടല്ലോ, ഒരു 5 വർഷത്തേക്കെങ്കിലും ബൈ ഹാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ തരും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ക്വസ്റ്റ്യൻ പേപ്പറിൽ. പക്ഷേ ഇൻ കേസ് തന്നിട്ടില്ലെങ്കിൽ, 10% ഒക്കെ ആണെങ്കിലും എല്ലാം നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളമില്ല. പക്ഷേ ഈ 10%ൻ്റെയൊക്കെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അത് നമുക്ക് എന്തായാലും ഉപകാരപ്പെടും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇയറിലെ പ്രൊജക്റ്റ് എൻ്റെ ക്യാഷ് ഇൻഫ്ലോ നമുക്ക് എത്ര കിട്ടി, 48,000 കിട്ടി അല്ലേ. ഫസ്റ്റ് ഇയറിൽ 48,000 നമുക്ക് കിട്ടി, സെക്കൻഡ് ഇയറിൽ 35,000 എന്ന് കിട്ടി, തേർഡ് ഇയറിൽ 45,000 എന്ന് കിട്ടി. ഓക്കെ, സോ 48,000 നമ്മൾ 10% ഡിസ്കൗണ്ട് ഫാക്ടർ 0.909. സോ 48,000 × 0.909 എത്രയാണ് പ്രസൻറ്റ് വാല്യൂ കിട്ടുക, 43,632. സെക്കൻഡ് ഇയറിൽ 35,000 ആണ് ക്യാഷ് ഇൻഫ്ലോ, അതിനെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ദാറ്റ് ഈസ് 35,000 × 0.826 എത്ര കിട്ടും, 28,910 കിട്ടും. തേർഡ് ഇയറിൽ 45,000 ആണ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്, അതിനെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 45,000 × 0.751 നമുക്ക് എത്ര കിട്ടും, 33,795 കിട്ടും. സോ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ എത്ര കിട്ടും, 43,632 പ്ലസ് 28,910 പ്ലസ് 33,795.
എത്ര കിട്ടും? 1,06,337. അത് നമ്മൾ കോസ്റ്റ് ആയിട്ടുള്ള 1 ലാക്ക് കുറയ്ക്കുക. സോ നമുക്ക് എത്ര കിട്ടും? 6,337. സോ പ്രൊജക്റ്റ് എൻ്റെ എൻ പി വി നമുക്ക് കിട്ടി. എത്രയാണ്? 6,337 കിട്ടി. ദെൻ നമുക്ക് എന്ത് കാണണം? പ്രൊജക്ട് ബിൻ്റെ എൻ പി വി കാണണം. പ്രൊജക്ട് ബിൻ്റെ എൻ പി വി എങ്ങനെ കാണാം? നമുക്ക് തന്നിട്ടുള്ള സർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ, നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള സർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ ഏതൊക്കെയാണ്? ഫസ്റ്റ് ഇയറിൽ 45,000, സെക്കൻഡ് ഇയറിൽ 56,000, തേർഡ് ഇയറിൽ 35,000. അതിനെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ വെച്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 45,000 ഇൻറ്റു 0.909 എത്ര കിട്ടും? 40,905. ദെൻ 56,000 ഇൻറ്റു 0.826 എത്ര കിട്ടും? 46,256. ദെൻ 35,000 ഇൻറ്റു 0.751 എത്ര കിട്ടും? 26,285 കിട്ടും. സോ ടോട്ടൽ പ്രസന്റ് വാല്യൂ എത്ര കിട്ടും? ദാറ്റ് ഈസ് 40,905 പ്ലസ് 46,256 പ്ലസ് 26,285 എത്ര കിട്ടും? 1,13,446. അതിൽ നമ്മൾ എന്ത് മൈനസ് ചെയ്യാം? കോസ്റ്റ് 1 ലാക്ക് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 13,446 കിട്ടും. സോ നമുക്ക് ഫസ്റ്റ് പ്രൊജക്റ്റ് ഉണ്ട്. പ്രൊജക്റ്റ് എൻ്റെ എൻ പി വി എത്ര കിട്ടി? 6,337 കിട്ടി. പ്രൊജക്റ്റ് ബിൻ്റെ എൻ പി വി എത്ര കിട്ടി? 13,446 കിട്ടി. സോ എൻ പി വി ഏതിനാണ് കൂടുതൽ? പ്രൊജക്റ്റ് ബിക്കാണ് കൂടുതൽ. സോ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? പ്രൊജക്റ്റ് ബി ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതാണ് ഫൈനൽ കൺക്ലൂഷൻ വരിക. ഓക്കെ, നമ്മൾ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മളെന്താണ് സെർട്ടാനിറ്റി ഈക്വലൻ്റ് കോയിഫിഷ്യൻ്റ് മെത്തേഡിൽ നമ്മൾ ഈ ക്യാഷ് ഇൻഫ്ലോയിലാണ് നമ്മൾ എന്ത് ചെയ്തത്? അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയത്. റിസ്ക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ വരുത്തിയത് ഡിസ്കൗണ്ട് റേറ്റിലല്ല, മറിച്ച് എന്താണ്? ക്യാഷ് ഇൻഫ്ലോയിലാണ് ആ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ വരുത്തിയത്. അതിന് നമ്മൾ എന്ത് ചെയ്തു? സെർട്ടാനിറ്റി ഈക്വലൻ്റ് കോയിഫിഷ്യൻ്റ് കണ്ടു. സെർട്ടാനിറ്റി ഈക്വലൻ്റ് കോയിഫിഷ്യൻ്റ് എങ്ങനെ കാണാം? റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ റിസ്കി ക്യാഷ് ഫ്ലോ. നമുക്ക് ഈ ക്വസ്റ്റിൽ നേരിട്ട് നമുക്ക് സെർട്ടൈനിറ്റി ഈക്വലൻ്റ് കോയിഫിഷ്യൻറ്റ് തന്നിട്ടുണ്ട്, പക്ഷേ എല്ലാ കേസിലും അങ്ങനെ ആവണമെന്നില്ല. റിസ്ക് ഫ്രീ ക്യാഷ് ഇൻഫ്ലോയും റിസ്കി ക്യാഷ് ഫ്ലോയും തന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? സെർട്ടൈനിറ്റി ഈക്വലൻ്റ് കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ സെർട്ടൈനിറ്റി ഈക്വലൻ്റ് കോയിഫിഷ്യൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? അതിന് നമ്മൾ നമുക്ക് തന്നിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ സർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് മാറ്റാം. സോ സർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദെൻ ആ സർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോനെ എന്ത് ചെയ്യാം? പ്രസൻറ്റ് വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്തുപയോഗിച്ചുകൊണ്ട്? ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് പ്രസൻറ്റ് വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യുക. പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക, കോസ്റ്റ് മൈനസ് ചെയ്യുക, നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, അത്രയാണ് ഇതിൽ വരുന്നത് സെർട്ടൈനിറ്റി ഈക്വലൻ്റ് കോയിഫിഷ്യൻ്റ് മെത്തേഡിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു.